നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. എന്തായാലും മത്സരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യത്തെ ഏകദിന മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം തന്നെയാണ് ആഘോഷിച്ചിരിക്കുന്നത്. എന്തായാലും തകർപ്പൻ ജയത്തോടെ തന്നെ ഈ ഒരു പരമ്പരയിൽ ഇന്ത്യയുടെ വിജയ നേട്ടം തുടങ്ങിയെന്ന് പറയാം. ബൗളർമാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനത്തിൻ്റെ മികവിൽ തന്നെയാണ് 8 വിക്കറ്റിന് കിവികളെ കോലിയും സംഘവും കശാപ്പ് ചെയ്തതെന്ന് നമുക്ക് അടിവരയിട്ട് തന്നെ പറയാം. കളിയിലേക്ക് വരികയാണെങ്കിൽ ടോസിന് ശേഷം ആദ്യം ബാറ്റ് ചെയ്ത് അതിഥേയരെ 38 ഓവറിൽ വെറും 157 റൺസിൽ ഒതുക്കിയപ്പോൾ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മളിപ്പോൾ പറയാൻ വരുന്നതൊന്നുമല്ല, കളി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ക്രിക്കറ്റിലെ ഓരോരോ വിശേഷങ്ങൾ പുറത്തു വരാൻ തുടങ്ങുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുഹമ്മദ് ഷമി 100 വിക്കറ്റ് നേട്ടത്തിലെത്തിയതും അതുപോലെ തന്നെ ശിഖർ ധവാൻ 5000 റൺസിലെത്തിയതും. പക്ഷെ അതുമാത്രമല്ല, രസകരമായ കുറച്ച് സംഭവങ്ങൾ എന്തായാലും ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളിയിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം മത്സരം കഴിഞ്ഞപാടെ MS ധോണിയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും കൂടെ ആ ക്യാമറ പോകുന്ന ട്രോളിയിൽ ഓടിക്കളിക്കുന്ന ആ ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നി. എൻ്റെ വിഷ്വൽസൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇതുപോലെ പല വീഡിയോസും നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്തരം വീഡിയോസിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റാത്തത്. കാരണം സ്റ്റാർ സ്പോർട്സ് ഒക്കെ കോടികൾ മുടക്കിയിട്ടാണ് ഇതിൻ്റെയൊക്കെ റൈറ്റ്സ് മേടിക്കുന്നത്. നമുക്കത്തരം വീഡിയോസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു മത്സരത്തിൻ്റെ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, രസകരമായ വസ്തുതയല്ല, ശരിക്കും MS ധോണിയുടെ ബ്രില്യൻസ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. ക്രിക്കറ്റിലെ ഏറ്റവും ബുദ്ധിമാനായ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇന്ത്യൻ താരം MS ധോണി. അത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതൊരു ഘട്ടത്തിലും നമ്മുടെ ടീമിനെ മത്സരം വായിച്ചെടുക്കാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ സഹതാരങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ താരങ്ങൾ നൽകാനുള്ള മികവും ധോണിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോൾ മത്സരത്തിന് ശേഷം ധോണിയുടെ മറ്റൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഭയങ്കര വൈറലായി മാറിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നേപ്പറിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ തൻ്റെ ക്രിക്കറ്റ് ബുദ്ധി പുറത്തെടുത്ത ധോണി എതിർ താരത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നത് കാരണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വൈറലായി മാറിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡിൻ്റെ 38-ാമത്തെ ഓവറിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. കാരണം 38-ാമത്തെ ഓവറിലാണ് അവർ ഓൾ ഔട്ടായി പോയത്. 157 റൺസെടുത്ത് കുൽദീപ് യാദവ് ആയിരുന്നു അവസാനത്തെ ഓവർ എറിഞ്ഞത്. എന്തായാലും അവസാനത്തെ ബാറ്റ്സ്മാൻ പുറത്താകാൻ വേണ്ടി നിൽക്കുകയാണ്. 9 വിക്കറ്റിന് അവർ നഷ്ടമായിരിക്കുകയാണ്. 157-ന് 9 വിക്കറ്റുകൾ നഷ്ടമായി ന്യൂസിലാൻഡ് അവിടെ ഇങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 11-ാമത് ബാറ്റ്സ്മാൻ ട്രെൻഡ് ബോൾട്ട് ആയിരുന്നു ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത്. കുൽദീപ് യാദവിൻ്റെ 38-ാമത്തെ ഓവറിലെ അവസാന പന്ത് എറിയുന്നതിന് മുമ്പ് കുൽദീപിനോട് ധോണി ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് മൈക്ക് സ്റ്റംപിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. അതായത് ട്രെൻഡ് ബോൾട്ട് പന്ത് മുട്ടിയിടുമെന്നും അതുകൊണ്ട് എറൗണ്ട് ദി വിക്കറ്റ് ബോൾ എറിയാനും ധോണി കുൽദീപിനോട് ഹിന്ദിയിൽ സംസാരിക്കുകയാണ്. അത് വളരെ ഉറക്ക തന്നെയാണ് അദ്ദേഹം കുൽദീപിനോട് പറയുന്നത്. കുൽദീപ് അത് ശ്രദ്ധിക്കുന്നു, നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ധോണിയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ധോണി പറഞ്ഞത് കേട്ടുകൊണ്ട് കുൽദീപ് എറൗണ്ട് വിക്കറ്റിൽ ബോൾ എറിയുകയും ബോൾട്ട് സ്ലിപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് ക്യാച്ച് സമ്മാനിച്ച് പുറത്താവുകയുമായിരുന്നു. അതോടെ തന്നെ അവർ ഓൾ ഔട്ടായി മാറുകയായിരുന്നു. എന്തായാലും 157-ന് 10 വിക്കറ്റുകൾ ആ സമയത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ധോണി കുൽദീപിനോട് എറൗണ്ട് ദി വിക്കറ്റ് പന്തെറിയാൻ നിർദ്ദേശം നൽകുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിലവിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വൈറലായി മാറിയിരിക്കുന്നത്. ധോണിയെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ക്രിക്കറ്റിലെ ജീനിയസ് എന്ന് വിളിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന ഈ ഒരു സംഭവം. കാരണം എല്ലാ മത്സരങ്ങളിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുന്നതുമാണ്. കാരണം ഇന്നത്തെ കളിയിൽ തന്നെ ധോണിയുടെ ഒരു മിന്നൽ സ്റ്റംപിങ് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇത്തരം ബ്രില്യൻ്റായ പല ഇടപെടലുകളും ധോണിയുടെ ഇത്തരം ഇടപെടലുകൾ മത്സരത്തിൽ ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് പല ബ്രേക്ക് ത്രൂകളും ഇന്ത്യയ്ക്ക് നൽകുന്നത്. എന്തായാലും ഹിന്ദിയിൽ ഇപ്പോൾ ധോണി കുൽദീപിനോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെയുള്ള രസകരമായ സംഭവങ്ങൾ അടുത്ത മത്സരങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ രസകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കും ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.